മൊത്തം വന്നിട്ട് 7.5 സെന്റ് സ്ഥലമുണ്ട്. അല്ല 1400 സ്ക്വയർ ഫീറ്റ്, 2 ബെഡ്റൂം ഹാൾ കിച്ചൺ ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീടാണ്. നമസ്കാരം, പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ പെരുവമ്പ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു 2 ബെഡ്റൂം ഹാൾ കിച്ചൺ ആയിട്ടുള്ള ഒരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മളുടെ ഈ സ്ഥലത്തിൻ്റെ ലോക്കൽ നെയിം വന്നിട്ട് കിഴക്കേത്തരമാണ്. പെരുവമ്പ് ഭാഗത്ത് കിഴക്കേത്തരയിലാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിക്ക് 2 വഴിയാണുള്ളത്. ഒരു വഴി ഈ വഴി, അതുകൂടാതെ കുറച്ചും കൂടി നല്ല വീതി കൂടിയ വഴി എന്ന് പറയുന്ന സമയത്ത് ഈ വഴി നല്ല വീതി കൂടിയ വഴിയാണ്. അപ്പുറത്ത് ഒരു നല്ല രീതിക്കുള്ളൊരു കുളമുണ്ട്, അപ്പുറത്ത് അമ്പലങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ കോളനിയിലാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ ചുറ്റിലും എല്ലാ ഭാഗത്തും വീടാണ്. ഇവിടെ നോക്കിയാൽ ചുറ്റും എല്ലാ ഭാഗത്തും വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന കോളനിയാണ്. അപ്പോൾ ഈ വീട് മൊത്തം വന്നിട്ട് 7.5 സെന്റ് സ്ഥലമുണ്ട് ഈ വീട്ടിൽ. അതിൽ 1400 സ്ക്വയർ ഫീറ്റ്, അതിൽ 2 ബെഡ്റൂം ഹാൾ കിച്ചൺ ആയിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീടിനെയാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകണം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നല്ല രീതിക്ക് ഒരു കാർ ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഗേറ്റ് വന്നിട്ട് ഫുള്ളങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതേപോലെ ആ ഭാഗം ഓപ്പൺ ചെയ്യാൻ പറ്റും. അവിടെ ഇഞ്ഞൊരു വണ്ടിക്ക് നിർത്തുന്നത്ര സ്ഥല സൗകര്യം ഉണ്ട്. ഈ ഫ്രണ്ടേജ് നന്നായിട്ട് ഉണ്ട്. അപ്പുറത്ത് ചെറുതായിട്ടൊരു ഗാർഡനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ചെറിയൊരു തുളസി തറയുണ്ട് ഫ്രണ്ടേജ്. അത് വീട്ടിൻ്റെ ഉമ്മാർത്ത് വരുമ്പോൾ വളരെ നന്നായിട്ടുണ്ട്. ഈ സിട്ടൗട്ടൊക്കെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം വൃത്തിയുള്ളത് കൊണ്ട് വന്ന വഴിക്ക് കുറച്ച് നേരം നമുക്ക് ഇരിക്കാൻ ഒരു സെറ്റപ്പ് ഇവിടെ കാണുന്നുണ്ട്. ഈ ഫ്രണ്ടേജൊക്കെ ധാരാളം നല്ല രീതിക്ക് ഷീറ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് കാണാൻ നല്ല വൃത്തിയുണ്ട്, നീറ്റായിട്ടുണ്ട്. വീടിൻ്റെ അകത്ത് കയറി എങ്ങനെയുണ്ടെന്ന് കാണാം. ഇവിടെ വന്ന വഴിക്ക് നമുക്ക് വന്നിട്ട് ഒരു മസ്കിറ്റോൻ്റെ ഒരു ഡോറ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്കൊന്ന് മെയിൻ ഡോറ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറ്. നല്ല തേക്ക് മറത്തൽ പണിത് നല്ലൊരു ഡോറാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹാള്. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ഹാളാണ്. ഇവിടെ ഒന്ന് കുറേ പേർക്ക് ഇരിക്കുന്നത്ര സ്ഥല സൗകര്യമുണ്ട്. അത്യാവശ്യം സോഫ സെറ്റി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ലൊരു വീടാണ്. ഇവിടെയാണ് ഇവിടെ TV യൂണിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. അതേപോലെ ഇവിടെ പൂജാമുറി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് പൂജാമുറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ് ഉള്ളത്. ഇതിൻ്റെ ടൈലൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ്. ഈ വീടിൻ്റെ മുകൾ വശമൊക്കെ നല്ല രീതിക്ക് ഓട് പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടാകും ഇവിടെ. ഇതൊക്കെ വന്നിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള കബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. എൻ്റെ അറ്റാച്ച് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ബാത്റൂമാണ്. ഈ ഭാഗത്ത് വീടിൻ്റെ 2-ാമത്തെ ബെഡ്റൂമാണ്. ഇതും നല്ലൊരു ബെഡ്റൂമാണ്. ഇതിൽ കബോർഡ് കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ മുകളിൽ വന്നിട്ട് ഈ ഓടൊക്കെ പതിച്ചിട്ട് നന്നായിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു വീടാണ് ഈ വീട്. ഈ ബെഡ്റൂമിലേക്ക് അറ്റാച്ച് ബാത്റൂം ഇല്ല. ഇതിൻ്റെ പകരം കാമണായിട്ട് അപ്പുറത്താണ് ഒരു ബാത്റൂം ഉള്ളത്. അതായത് നമ്മുടെ ഹാളിൽ വന്ന വഴിക്ക് ഈ TV യൂണിറ്റിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഇവിടെയാണ് ഇതിൻ്റെ
സെക്കൻഡ് ബാത്റൂം ഒന്നും ഉള്ളത്. ഇവിടെ ഇനിയൊരു ലിവിംഗ് റൂമുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് അവർ. മുകളിൽ സാധനങ്ങളൊക്കെ വെക്കുന്നത്ര ധാരാളം സെൽഫും കാര്യങ്ങളില്ലതും അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇവിടുത്തെ ഡൈനിങ് റൂം വരുന്നത്. ഇതാണ് ഡൈനിങ് സ്പേസ്. അടുക്കള സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ്. ഇതാണ് വീടിൻ്റെ അടുക്കള. അത്യാവശ്യം വീതി കൂടിയ ഒരു അടുക്കളയാണ്. സ്പേസ് ധാരാളമുണ്ട്. ഈ അടുക്കളയിൽ ഇവിടെ സെൽഫും കാര്യങ്ങളും എല്ലതും നന്നായിട്ട് ക്ലിയറായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒന്ന് മുകളിലൊന്ന് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല വൃത്തിയിൽ നീറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളത്തിൻ്റെ സൗകര്യം നോക്കിയാൽ ബോർവെള്ളമുണ്ട്, പഞ്ചായത്ത് വാട്ടറുണ്ട്. വെള്ളം ധാരാളം കിട്ടുന്നതാണ്, നല്ല കുടിക്കാൻ പറ്റിയ നല്ല വെള്ളമാണ്. ഇവിടെ തന്നെ ഒരു വാട്ടർ ഫിൽട്ടർ കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുമുണ്ട്. അതേപോലെ ഇതൊന്ന് വീട്ടിൻ്റെ പുറത്ത് പോകാനുള്ള ഒരു വഴിയാണ്. വീട്ടിൻ്റെ ബാക്ക് സൈഡ് അത്യാവശ്യം കൂടുതൽ സ്ഥലമുണ്ട്. ഇവിടെ ഒരു ഇരുമ്പ് ഡോർ വെച്ചിട്ടുണ്ട്. ഇത് തുറന്നുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ധാരാളം ഇത്രയും സ്ഥലമുണ്ട്. അതിൽ ഇവിടെ വന്നിട്ട് പിള്ളേർക്ക് കുളിക്കുന്ന രീതിക്ക് നല്ല രീതിക്കൊരു സ്വിമ്മിംഗ് പൂൾ പോലെ കെട്ടി വെച്ചിരിക്കുകയാണ്. ബാത്ത് ടബെന്നും പറയാം, സ്വിമ്മിംഗ് പൂളെന്നും പറയാം. ധാരാളം വെള്ളമുണ്ട്, നല്ല കുടിക്കാൻ പറ്റിയ നല്ല വെള്ളമാണ്, സഫീഷ്യൻ്റ് വാട്ടറാണ്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇതേപോലെ തൊട്ട് താഴെ വേറെ ഒരെണ്ണം കൂടിയുണ്ട്. അപ്പോൾ ചെറിയ വീട്ടിൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒന്ന് കുളിക്കാൻ പറ്റിയ രീതിക്ക് ധാരാളം വെള്ളമായി. ഇവിടെ വന്നിട്ട് ചെറിയ ഒരു സ്റ്റോർ റൂം പോലെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വർക്ക് ചെയ്യാൻ പറ്റിയ രീതിക്കുള്ള ഒരു റൂമാണിത്. ഇപ്പോൾ പ്രസൻ്റ് അവർ ഹൈൻ ചെയ്യണം, അവിടെ ഒരു ഗ്യാസ് അടുപ്പും ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്ത് അത്യാവശ്യം ഗാർഡനിങ് നന്നായിട്ടുണ്ട്. ഒരു മൂച്ചി ഉണ്ട്, അതേപോലെ രണ്ട് മൂന്ന് തെങ്ങ് എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഒരു ബാത്റൂം കൂടിയുണ്ട്. അതായത് നമുക്ക് പുറത്ത് വന്ന് ഉപയോഗിക്കണം എന്നുള്ള ആൾക്കാർക്ക് വീട്ടിൻ്റെ ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഉപയോഗിക്കുന്ന രീതിക്ക് വേറൊരു ബാത്റൂം കൂടിയുണ്ട്. അത്യാവശ്യം ഇവിടെ വന്നിട്ട് കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിക്കുള്ള സ്ഥല സൗകര്യം ധാരാളമുണ്ട്. രണ്ട് തെങ്ങും നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് ഇവിടെ കാണുന്ന തെങ്ങ്. ഈ ബാക്ക് സൈഡ് ഇത്ര സ്ഥലവും ഇവിടെ ധാരാളമുണ്ട്. അതുകൂടാതെ ഈ വീടിൻ്റെ മുകളിൽ വശം വന്നിട്ട് ഫുള്ളായിട്ട് ഷീറ്റ് വന്നിട്ടിട്ടുണ്ട്. വീട്ടിലേക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള കൂളിംഗ് കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. എല്ലാ ഭാഗവും ഷീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൻ്റെ സിലിണ്ടറൊക്കെ വയ്ക്കുന്നത് ഇന്ന് പുറത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞമ്മ കണ്ട ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലം ഒന്നും കൂടി പറയാം. നമ്മുടെ പാലക്കാടിൽ പെരുവമ്പ് ഭാഗത്താണ്. പെരുവമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടേക്ക് ഒന്ന് ആകപ്പാട് ഒരു 200-300 മീറ്ററേ ഉണ്ടാവുള്ളൂ. ഇവിടെ തൊട്ട് പുറകിലാണ്, കുറച്ച് അങ്ങോട്ടാണ് നമ്മുടെ ഊട്ടുകുളങ്ങര ദേവി ക്ഷേത്രം ഇവിടെ ഉള്ളത്. ഇവിടെ വന്നിട്ട് എല്ലാ ഭാഗവും വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോളനിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് സ്കൂളുകൾ കടകൾ എല്ലാം വളരെ അടുത്തായിട്ട് തന്നെ
എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ മൊത്തം വന്നിട്ട് 7.5 സെന്റ് സ്ഥലമുണ്ട്. അല്ല 1400 സ്ക്വയർ ഫീറ്റ്, 2 ബെഡ്റൂം ഹാൾ കിച്ചൺ ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീടാണ്. വീട് മൊത്തം ഒരു 7 വർഷം പഴക്കം കാണും. അപ്പോൾ ഈ പ്രോപ്പർട്ടിന് ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന റേറ്റ് നോക്കുമ്പോൾ 47 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് അതൊന്ന് ചെറിയ മാറ്റങ്ങളും വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന് താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ സിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് ചെയ്തു തരുന്നതാണ്. കൂടാതെ ബാങ്ക് ലോൺ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്തു തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.